ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. 9th G20 പാർലമെന്ററി സ്പീക്കേഴ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഇസ്രായേലിൽ നിന്ന് ഓപ്പറേഷൻ അജയുടെ ഭാഗമായി മലയാളികൾ ഉൾപ്പെടെ 212 പേരുമായി ആദ്യ വിമാനം അല്പം മുമ്പ് ഡൽഹിയിലെത്തി. 2025 സംസ്ഥാനത്തെ പൂർണമായും അതിദാരിദ്ര്യമുക്തമാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്തുമെന്നും കർശനമായ നിയമനടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ അന്തരിച്ചു. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ 134 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 9th G20 പാർലമെന്ററി സ്പീക്കേഴ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയത്തിനനുസൃതമായി ഒരു ഭൂമി ഒരു കുടുംബം ഒരേ ഭാവി എന്നിവയ്ക്ക് പാർലമെന്റുകൾ എന്നതാണ് 9th P20 ഉച്ചകോടിയുടെ വിഷയം. 2 ദിവസത്തെ പരിപാടിയിൽ 25 സ്പീക്കർമാരും 10 ഡെപ്യൂട്ടി സ്പീക്കർമാരും 50 പാർലമെന്റ് അംഗങ്ങളും പങ്കെടുക്കും. ആദ്യമായി പാനാഫ്രിക്കൻ പാർലമെന്റും P20 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പബ്ലിക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം, സ്ത്രീകൾ നയിക്കുന്ന വികസനം, SDGകളുടെ ത്വരിതപ്പെടുത്തൽ, സുസ്ഥിര ഊർജ്ജ സംക്രമണം എന്നീ 4 വിഷയങ്ങളിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ടെലാവീവിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ 212 പേരുമായാണ് വിമാനം അല്പം മുമ്പ് എത്തിയത്. ഇസ്രയേലിലെ സ്ഫോടനാത്മക സാഹചര്യം ഇന്ത്യ സസൂക്ഷ്മം വിലയിരുത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇസ്രയേലിലെ മുഴുവൻ ഇന്ത്യക്കാരോടും എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 18,000 ഇന്ത്യക്കാരാണ് ഇസ്രയേലിൽ ഉള്ളത്. ഇസ്രയേലിൽ നിന്ന് ഡൽഹിയിലെത്തുന്ന മലയാളി സംഘത്തിന്റെ സ്വീകരണത്തിനായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി കേരള ഹൌസ് റസിഡന്റ് കമ്മീഷണർ സൌരഭ് ജെയിൻ അറിയിച്ചു. കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് കേരള ഹൌസിന്റെ വെബ്സൈറ്റിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2025 സംസ്ഥാനത്ത് പൂർണമായും അതിദാരിദ്ര്യം മുക്തമാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയ 64,000 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനെടുത്ത നടപടികൾ മേഖലാ അവലോകന യോഗങ്ങൾ പരിശോധിച്ചുവെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്. അതിദാരിദ്ര്യബാധിതരായി കണ്ടെത്തിയ കുടുംബങ്ങളിലെ 93% അടുത്ത വർഷം നവംബർ 1 അതിദാരിദ്ര്യമുക്തരാക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത കേരളത്തിന്റെ വിവിധ ഘടകങ്ങളുടെ പുരോഗതിയും യോഗങ്ങൾ അവലോകനം ചെയ്തു. കോവളം ബേക്കൽ ജലപാതയിലെ ആദ്യഘട്ടമായ ആക്കുളം മുതൽ ചേറ്റുവ വരെ ഭാഗം അടുത്ത മാർച്ചോടെ സഞ്ചാരയോഗ്യമാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദേശീയപാത 66 സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് യോഗങ്ങൾ വിലയിരുത്തി. മലയോര ഹൈവേ പദ്ധതി കൊല്ലം ജില്ലയിൽ പൂർത്തിയായി. പുറമെ കാസർകോട്, തിരുവനന്തപുരം ജില്ലകളിൽ ഉടൻ പൂർത്തീകരിക്കാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ മുതൽ കാസർകോട് കുഞ്ചത്തൂർ വരെ നീളുന്ന തീരദേശ ഹൈവേ നിലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട തുരങ്കപാത അടുത്ത മാർച്ചോടെ നിർമ്മാണോദ്ഘാടനം നടത്തുവാനും 4 പൂർത്തീകരിക്കാനും കഴിയും വിധം പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തും. കണ്ണൂർ കല്യാട് 311 ഏക്കറിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് മറ്റന്നാൾ ഹെവി ലോഡ് കാരിയർ കപ്പലിനെ സ്വീകരിക്കുമ്പോൾ നാടിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി എന്നതിൽ അഭിമാനിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2015 ഓഗസ്റ്റ് 17 അന്നത്തെ ഗവൺമെന്റ് പദ്ധതിയുടെ കരാർ ഒപ്പുവച്ചത്. 2017 ജൂണിൽ ബർത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ആദ്യഘട്ടത്തിൽ 400 മീറ്റർ ബർത്ത് പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് 100 ഉയരം വരുന്ന പടുകൂറ്റൻ ക്രെയിനുമായി ലോഡ് കാരിയർ ഷിപ്പ് ഞായറാഴ്ച വിഴിഞ്ഞത്ത് എത്തുന്നത്. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ഭാവി കേരളത്തിന് മാർഗരേഖ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയത്തിന്റെ ഭാഗമായ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളപ്പിറവി ദിനമായ നവംബർ 1 സംഘടിപ്പിക്കുന്ന കേരളീയത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകത്തെ പ്രഗത്ഭരും പ്രമുഖരുമായ ചിന്തകരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ 25 സെമിനാറുകൾ 5 വേദികളിലായി നടത്തുന്നത്. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച 4,31,00,000 ഉപയോഗിച്ച് BSNL 4G ടവർ നിർമ്മാണം പൂർത്തിയാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിൽ നിന്നും 40 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചാണ് കണക്ടിവിറ്റി ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്തുമെന്നും കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. ഇത് ഉറപ്പുവരുത്തുന്നതിന് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് നിയമ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതെങ്കിലും മാലിന്യ ഉൽപാദകൻ യൂസർ ഫീ നൽകുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ പ്രതിമാസം 50% പിഴയോടുകൂടി പൊതുനികുതി കുടിശ്ശികയായി ഈടാക്കാവുന്നതാണെന്നും ഭേദഗതിയിലുണ്ട്. 100-ലധികം ആളുകൾ ഒത്തുചേരുന്ന പരിപാടികൾ 3 ദിവസം മുൻപെങ്കിലും തദ്ദേശ സ്ഥാപനത്തെ അറിയിക്കുകയും നിശ്ചിത ഫീ മാലിന്യം ശേഖരിക്കുന്നവർക്കോ ഏജൻസികൾക്കോ കൈമാറുകയും ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് സാമ്പത്തിക ശാസ്ത്ര മേധാവിയായി വിരമിച്ച ശേഷം വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ആന്റ് വൈൽഡ് ലൈഫ് ബോർഡ് അംഗം, കേരള പ്രകൃതി സംരക്ഷണ ഏകോപന സമിതി കോർഡിനേറ്റർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ചൈനയിലെ ഹാങ്ചോവിൽ ഈ മാസം 22 മുതൽ 28 വരെ നടക്കുന്ന 4th ഏഷ്യൻ പാരാഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് പുരി, അനുരാഗ് താക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയപ്പ് നൽകി. 196 പുരുഷന്മാരും 113 സ്ത്രീകളുമടങ്ങുന്ന ടീമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. കായിക താരങ്ങളുടെ യാത്ര എല്ലാവർക്കും പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു. കായിക താരങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നുണ്ടെന്നും ഇനിയും നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഹോക്കിയിൽ സ്വർണം നേടിയ ടീമിലെ മലയാളി താരം പി ആർ ശ്രീജേഷിന് ഒളിമ്പിക്സ് മെഡൽ നേടിയ സമയത്ത് 2 കോടി രൂപയും ജോലിയിൽ സ്ഥാനക്കയറ്റവും നൽകിയിരുന്നുവെന്നും കായിക വകുപ്പിന് കീഴിലെ ജി വി രാജ സ്പോർട്സ് സ്കൂളിലൂടെയാണ് ശ്രീജേഷ് ഹോക്കിയിൽ മികച്ച ഗോൾ കീപ്പറായി മാറിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങൾക്ക് 20 ലക്ഷം, 15 ലക്ഷം, 10 ലക്ഷം എന്ന ക്രമത്തിൽ പാരിതോഷികം നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണമെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗം പി ആർ ശ്രീജേഷിനെ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് കിഴക്കമ്പലത്തെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ബംഗാൾ രാജ്ഭവന്റെ ഖേൽഭൂഷൺ പുരസ്കാരം ശ്രീജേഷിന് ഗവർണർ സമ്മാനിച്ചു. ഐസിസി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ 134 റൺസിന് പരാജയപ്പെടുത്തി. ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 312 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 40.5 ഓവറിൽ 177 റൺസിന് പുറത്തായി. ഈ വിജയത്തോടെ ദക്ഷിണാഫ്രിക്ക പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. ന്യൂസിലന്റ് 2-ാം സ്ഥാനത്തും ഇന്ത്യ 3-ാം സ്ഥാനത്തുമാണ്. ഇന്ന് ബംഗ്ലാദേശ് ന്യൂസിലന്റിനെ നേരിടും. ചെന്നൈയിൽ ഉച്ചയ്ക്ക് 2-നാണ് മത്സരം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ജമ്മുകശ്മീരിനെ നേരിടും. ഗോവയിലെ ബൈനോലിയിൽ രാവിലെ 9 മത്സരം ആരംഭിക്കും. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ കേരളം ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച നടത്താനിരുന്ന കടയടപ്പ് സമരത്തിൽ നിന്നും പിന്മാറി. തിരുവനന്തപുരത്ത് മന്ത്രി ജി ആർ അനിലിന്റെ ചേംബറിൽ നടത്തിയ ചർച്ചയിലാണ് കടയടപ്പ് സമരത്തിൽ നിന്നും പിന്മാറാൻ റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി സന്നദ്ധത അറിയിച്ചത്. ജൂണിൽ റേഷൻ വ്യാപാര മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സഹകരണ സംഘങ്ങളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്ന കോം ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ മന്ത്രി വി എൻ വാസവൻ കഴക്കൂട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. സഹകരണ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് നാന്ദി കുറിക്കുന്നതാണ് കോ ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് സംവിധാനമെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ജനറ്റിക് ആന്റ് മെറ്റബോളിക് ലാബിന് എൻ എ ബി എൽ അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്തെ പ്രധാന ലാബുകൾക്ക് എൻ എ ബി എൽ അക്രഡിറ്റേഷൻ നേടിയെടുക്കാൻ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററിലെ എല്ലാ ലാബുകൾക്കും അടുത്തിടെ എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ലഭിച്ചിരുന്നു. കേരളത്തിന്റെ യുവതയെ തൊഴിൽദാതാക്കളാക്കി മാറ്റുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രധാന പരിപാടികളിലൊന്നായ ഐ ഇ ഡി സി ഉച്ചകോടിയുടെ 8-ാം പതിപ്പ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ജനങ്ങളുടെ ഉന്നമനവും തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനായി കേരള നോളജ് ഇക്കോണമി മിഷൻ കേരള എംപവർമെന്റ് സൊസൈറ്റിയുമായി തിരുവനന്തപുരത്ത് ധാരണാപത്രം ഒപ്പുവച്ചു. വൈജ്ഞാനിക തൊഴിൽ തൽപരരായ പ്ലസ് ടു വിജയിച്ച 18-നും 59-നും മധ്യേ പ്രായക്കാരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കേരളത്തിൽ എൽ ഡി എഫിനൊപ്പമായിരിക്കും ആർ ജെ ഡി എന്ന് ആർ ജെ ഡി നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് പറഞ്ഞു. ജാതി സെൻസസ് തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും ജനങ്ങളുടെ സാമൂഹ്യാവസ്ഥ മനസ്സിലാക്കാൻ ജാതി സെൻസസ് സഹായിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു.
ഒൻപതാമത് ജി ട്വന്റി പാർലമെന്ററി സ്പീക്കേഴ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഇസ്രയേലിൽ നിന്ന് ഓപ്പറേഷൻ അജയുടെ ഭാഗമായി മലയാളികൾ ഉൾപ്പെടെ 212 പേരുമായി ആദ്യ വിമാനം അല്പം മുമ്പ് ഡൽഹിയിലെത്തി. 2025 സംസ്ഥാനത്തെ പൂർണമായും അതിദാരിദ്ര്യമുക്തമാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്തുമെന്നും കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം ബി രാജേഷ്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഗോപീന്ദ്രൻ അന്തരിച്ചു. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ 134 റൺസിന് പരാജയപ്പെടുത്തി.